എവരിവൺ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ഒരു ബർത്ത്ഡേക്ക് ഈസി ആയിട്ട് ഒരു ഈസി ഗിഫ്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യമാണ് ഒരു ഗിഫ്റ്റിൻ്റെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഗിഫ്റ്റിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല, ഞാനിട്ടൊരു പേര് സർപ്രൈസ് ഫോട്ടോ ബോക്സ് എന്നാണ്. അപ്പോൾ ഈ ഗിഫ്റ്റിന് അങ്ങനെ പേരൊന്നുമില്ല, അതൊരു ഗിഫ്റ്റ്. സോ ബർത്ത്ഡേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റിയൊരു ഈസി ഗിഫ്റ്റാണ്. അതുകൊണ്ട് ഞാൻ ഗിഫ്റ്റ് ഉണ്ടാക്കാൻ പോകാമ്പാ. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടി മെയിൻലി ആവശ്യമുള്ളത് നമുക്കൊരു വാച്ചിൻ്റെ ബോക്സ് എടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഷേപ്പുള്ള ഒരു കണ്ടെയ്നർ സ്മോൾ ബോക്സ് ഒന്നിലും എടുക്കാം. വാച്ചിൻ്റെ ബോക്സ് ആയിരിക്കും നല്ലത്. പിന്നെ നമുക്ക് അതായത് എൻ്റെ ഒരു റിബൺ, ഇങ്ങനത്തെ റിബൺ വേണം. ഞാനിപ്പോൾ ഒരു പച്ച കളറാണ് എടുക്കുന്നത്. പിന്നെ നമുക്ക് കുറച്ച് ഫോട്ടോസ് വേണം. പിന്നെ അത് ഒട്ടിക്കാനും പിടിക്കാനൊക്കെ നമുക്ക് ഡബിൾ സൈഡ് ടേപ്പ് വേണം, സെല്ലോ ടേപ്പ് വേണം, കത്രികയും വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനായിട്ട് വേണ്ടത് ഒരു വാച്ചിൻ്റെ ബോക്സ്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഷേപ്പിലുള്ള സ്മോൾ കണ്ടെയ്നറോ എന്തെങ്കിലും ഒരു ബോക്സ് നമുക്ക് ഉപയോഗിക്കാം. വാച്ചിൻ്റെ ബോക്സ് ഇല്ലെങ്കിൽ മോസ്റ്റ്ലി വാച്ചൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്കൊരു ഇങ്ങനത്തെ ഒരു ബോക്സ് കിട്ടും. അപ്പോൾ നമുക്ക് എടുത്ത് വെച്ച് ഇങ്ങനത്തെ ഓരോ കുഞ്ഞു കുഞ്ഞു ക്രാഫ്റ്റ്സ് നമുക്ക് എടുത്ത് വയ്ക്കാം. പിന്നെ ഇങ്ങനത്തെ ഒരു റിബൺ, ഞാൻ ഇപ്പോൾ പച്ചൊരു കളറാണ് റിബൺ എടുക്കുന്നത്. പിന്നെ കത്രിക, കുറച്ച് ഫോട്ടോസ്, അത് ഒട്ടിക്കാനും എന്നൊക്കെ ആയിട്ട് നമുക്ക് മെയിൻലി വേണ്ടത് ഒരു സെല്ലോ ടേപ്പും ഡബിൾ സൈഡ് ടേപ്പും. ഇതൊക്കെയാണ് മെയിൻ തിങ്സ്, മെയിൻ ഐറ്റംസ്. പിന്നെ നമുക്ക് ഓരോ ഫോട്ടോസും ഈ സെല്ലോ ടേപ്പിൻ്റെ ഇതിൽ നമുക്കൊന്ന് സർക്കിളിൽ നമുക്കൊന്ന് വെട്ടിയെടുക്കാം. ഇങ്ങനത്തെ സർക്കിളിൽ നമുക്ക് എല്ലാ ഫോട്ടോസും വെട്ടിയെടുക്കാന്ന് വെച്ചാൽ നമ്മളുടെ ഇങ്ങനത്തെ ഒരു കണ്ടെയ്നർ അല്ലേ സർക്കിൾ ഷേപ്പിൽ, അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ വെക്കാനാണ്. സോ അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇങ്ങനത്തെ ഫോട്ടോ സർക്കിൾ ഷേപ്പിൽ നമുക്ക് മുറിച്ചെടുക്കാം. ഓക്കെ, പിന്നെ നമുക്ക് ഈ വാച്ച് ബോക്സ് ഒന്ന് സ്പ്രേ പെയിൻറ്റ് അടിച്ച് നമുക്ക് ഈ ഫാസ്റ്റ് ആക്കുന്ന രീതിയിലതും ഈ കളറൊക്കെ നമുക്കൊന്ന് കളയാം, മൂടിയെടുക്കാം. നമുക്ക് സ്പ്രേ പെയിൻറ്റ് അടിക്കോ അല്ലെങ്കിൽ സാധാ അക്രിലിക് പെയിൻറ്റ് ഉപയോഗിക്കും. ഞാൻ ഇപ്പോൾ സ്പ്രേ പെയിൻറ്റ് അടിക്കാൻ പോവാണ്. സോ ഞാൻ ആ വാച്ച് ബോക്സിൻ്റെ ബോട്ടിലിൻ്റെ അടുപ്പ് തന്നെ ഞാൻ ഇങ്ങനെ മെയിനിലൊരു പേപ്പർ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതി പേപ്പർ ഒട്ടിക്കുകയാണ് ചെയ്തത്. എന്നുവെച്ചാൽ അവിടെ പെയിൻറ്റ് ചെയ്യാൻ പറ്റില്ല, പെയിൻറ്റ് ചെയ്താൽ അല്ലെ വൈറ്റ്നർ കൊണ്ട് എഴുതണത് ഇമ്പോസ് എഴുതുമ്പോൾ ശരിയാവില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്തു. നമ്മളൊരു 9 ഫോട്ടോസ് ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. നിങ്ങളിൽ 7 ഫോട്ടോസ് അല്ലെങ്കിൽ 6 ഫോട്ടോസൊക്കെ മതി ഉണ്ടെങ്കിൽ 9 ഫോട്ടോസ് എടുക്കാം. ഞാനിപ്പോൾ 9 ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പേപ്പർ കട്ട് ചെയ്യുമ്പോൾ, ഫോട്ടോസ് നമ്മൾ പ്രിൻറ്റ് ചെയ്തിട്ട് കട്ട് ചെയ്യുമ്പോൾ നമ്മളിത് ഇത് വെച്ചിട്ട് അളവ് എടുത്തിട്ട് കട്ട് ചെയ്യണം. ഇങ്ങനെ വെച്ചിട്ട് സർക്കിളിൽ വരച്ചിട്ട് കട്ട് ചെയ്യണം. ഈ അളവിൽ തന്നെ നമ്മൾ കട്ട് ചെയ്യണം, ഇതല്ലെങ്കിൽ അതിൻ്റെ ബോക്സ് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യണം. അടപ്പൻ അല്ലെങ്കിൽ അതിൻ്റെ ബോക്സ് വെച്ചിട്ട് തന്നെ കട്ട് ചെയ്യണം. ഇതിപ്പോൾ നമ്മൾ ഈ സെല്ലോ ടേപ്പിൻ്റെ അളവിൽ കട്ട് ചെയ്യുകയാണെങ്കിലും സെല്ലോ ടേപ്പിൻ്റെ സൈസ് കുറച്ച് വലുതാണ്, അപ്പോൾ ഈ സൈസ് തന്നെ വേണം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ ബോട്ടിൽ മുഴുവൻ ഉണങ്ങി, ഫാസ്റ്റ് ആക്കുന്നൊക്കെ എഴുതിയത് മുഴുവൻ നമ്മൾ പെയിൻ്റ് അടിച്ചു ഉണ്ടോ, ഫുള്ളിപ്പോൾ ബ്ലാക്ക് കളറിൽ ഇരിക്കുന്നുണ്ട്, ഫുള്ളായിട്ട് ഉണങ്ങി നമ്മൾ ഈ സമയം കൊണ്ട്. നമുക്ക് നമ്മുടെ ആദ്യം തന്നെ നമ്മളിങ്ങനെ ഫോട്ടോസ് ഇങ്ങനെ എൻ്റെ ഉള്ളിലേക്ക് കയറുണ്ടോ എന്ന് ഇങ്ങനെ ഇവിടെ ഒന്ന് വെച്ച് നോക്കണം. അല്ലെങ്കിൽ കയറുന്നില്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ അറ്റൊന്ന് ജസ്റ്റ് ഒന്ന് കത്രിക കൊണ്ടൊന്ന് ഇങ്ങനെ സർക്കിൾ ഷേപ്പിൽ തന്നെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇവിടെ നിന്ന് ക്രോപ്പ് ചെയ്തെടുക്കാം അങ്ങനെ. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാം ഫോട്ടോ വെച്ച് അളവ് നോക്കി. ഇനി നമുക്ക് ഒരു നമ്മുടെ റിബൺ എടുത്തിട്ട് റിബണിൽ ഓരോ ഇങ്ങനെ ഓരോ ഇച്ചിരി ഗ്യാപ്പ് ഇടപെട്ട് ഇടപെട്ട് നമുക്ക് ഡബിൾ സൈഡ് ടേപ്പ് കൊണ്ട് നമ്മുടെ ഈ ഫോട്ടോസ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. സോ അപ്പോൾ നമുക്ക് ഈ റിബൺ ഇങ്ങനെ നിർത്തിയിട്ടിട്ട് ഓരോ ഫോട്ടോസ് ഇങ്ങനെ നമുക്ക് വെച്ചിട്ട് നോക്കാം എത്ര അളവാണ് നമുക്ക് വേണമെന്ന്. സോ ഇത്രയും നമുക്ക് വേണം ഉണ്ടോ,
സോ അപ്പം നമ്മൾ ഇവിടുന്ന് വെട്ടരുത്, ഇവിടെ ഇവിടുന്ന് വെട്ടണം, ഇച്ചിരി ഗ്യാപ്പ് വേണം, ഇവിടുന്ന് വെട്ടണം. ലാസ്റ്റ് ആണെങ്കിലും ഇത്ര എണ്ണം ബാക്ക് ഇങ്ങനെ പ്ലെയിൻ ആയി കിടക്കണം. ഓക്കെ, നമുക്ക് ഡബിൾ സൈഡ് ടേപ്പ്, യെസ്, ഇങ്ങനെ ഇത്ര ഇത്ര ഗ്യാപ്പ് വിട്ട് വിട്ട് ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കാം ഡബിൾ സൈഡ് ടേപ്പ്. എന്നിട്ട് നമുക്ക് അതിലിങ്ങനെ ഓരോ ഫോട്ടോസും വെച്ച് വെച്ച് ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, യെസ്, അപ്പോൾ ഓക്കെ. യാ, നമ്മളപ്പോൾ ഓരോ ഫോട്ടോസും ഇങ്ങനെ ഒട്ടിച്ചു. ഓക്കെ, അപ്പോൾ നമ്മളിതിൻ്റെ അറ്റം സെല്ല ടേപ്പ് കൊണ്ട് ഒട്ടിച്ചിട്ടുണ്ട്. നമുക്ക് ഇത് ബോക്സിൻ്റെ ഉള്ളിലേക്ക് അറ്റത്ത് ഒട്ടിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതെ, നമ്മൾ യെസ് ഇതിൻ്റെ ഉള്ളിലേക്ക് അത് ഒട്ടിച്ചു വെച്ചു. നമുക്ക് ഓരോ ഫോട്ടോയും സ്റ്റൈപ്പ് സ്റ്റൈപ്പ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റാം. ഓക്കെ, യെസ്, നമ്മളിത് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി. ഇനി നമ്മളിത് ജസ്റ്റ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി, അപ്പോൾ നമ്മുടെ സംഭവം റെഡി ആവും. സോ ഓക്കെ, നമ്മളപ്പോൾ ഇതിൻ്റെയും ഇത് മേൽഭാഗമാണ്, ഇതിൻ്റെ അറ്റത്തും സെല്ല ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. ഇത് ഇങ്ങോട്ട് ഒട്ടി പിടിക്കുന്ന രീതിയിലാണ് കേട്ടോ നമ്മൾ ഒട്ടിച്ചേക്കണത്. ഇനി നമ്മൾ ഈ അടപ്പനില്ല, ഇതിൻ്റെ ഈ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇതൊന്ന് ഒട്ടിച്ച് ഇങ്ങനെ കൊടുക്കണം. ഓക്കെ ഓക്കെ, നമ്മളപ്പോൾ ഒട്ടിച്ചു, ഏകദേശം നമ്മുടെ സംഭവം റെഡിയായി. ഇനി ഈ സൈഡിൽ എവിടെയെങ്കിലും നമുക്ക് വൈറ്റ്നർ കൊണ്ട് വേണമെങ്കിൽ ഹാപ്പി ബർത്ത്ഡേന്നോ അല്ലെങ്കിൽ വല്ല കോട്ട്സ് എന്തെങ്കിലും എഴുതാം. സോ ഇപ്പോൾ ലൈക്ക് നമ്മൾ ഒട്ടിച്ചു, ഇങ്ങനെ തുറക്കുമ്പോൾ ഇത് ഓരോന്ന് ഇങ്ങനെ പോപ്പായി വരും, നല്ല രസമാണ് ഇത്. സോ ഇത് ഭയങ്കര ഈസിയാണ്, അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്യണം കേട്ടോ. ഞാൻ ഇച്ചിരി കോഡ്സൊക്കെ സൈഡിൽ എഴുതട്ടെ കേട്ടോ. ഓക്കെ, യെസ്, അപ്പോൾ ഓക്കെ, ഞാൻ ഇതൊക്കെ എഴുതി, കോഡ്സൊക്കെ ആയി. ബ്ലാക്കിൽ എഴുതണം, ഞാൻ വൈറ്റ് നിറുകൊണ്ട് എഴുതി. സോ നല്ല അടിപൊളി ഗിഫ്റ്റാണ് കേട്ടോ, നല്ല ഈസി, നല്ല അടിപൊളി ഗിഫ്റ്റാണ്. നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ് ഒരു ബർത്ത്ഡേക്ക്. സോ എൻ്റെ ചേച്ചിയുടെ ബർത്ത്ഡേ ആണ് നാളെ, സെപ്റ്റംബർ 23rd. അപ്പോൾ ഇന്നാണ് ഞാൻ സെപ്റ്റംബർ 22nd ഇന്നാണ് ഞാൻ എടുത്തത്. പക്ഷേ ഇന്നിപ്പോൾ ഇട്ടാൽ ചേച്ചി കാണും, അതുകൊണ്ട് നാളെ ഞാൻ ഇടുള്ളൂ ഇത് കേട്ടോ. സോ നമുക്ക് നല്ല എളുപ്പത്തി ഉണ്ടാക്കാം ഇത്. പശടിച്ചിരുന്നാണ് കൊണ്ട് ഇച്ചിരുന്ന് അത് ഒന്ന് ഇതായിപ്പോയതാണ്. നമ്മളിന്ന് അപ്പം അതൊക്കെ ചെയ്തോളെ, ഞാൻ പെട്ടെന്ന് ചെയ്തപ്പോൾ ഒന്ന് ആയിപ്പോയതാണ്. പക്ഷേ ഇതൊക്കെ ഇപ്പോൾ ഓക്കെയാണ്, തുറക്കുമ്പോൾ നല്ല രസമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. സോ ഇത് ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. സോ കുറച്ച് സംഭവങ്ങളുണ്ട്, ഒരു ഈസി ക്രാഫ്റ്റ്. ഇതെന്തായാലും അവർക്ക് ഇഷ്ടപ്പെടും, ബിക്കോസ് അത് ഫോട്ടോസൊക്കെ വെച്ച് നമ്മൾ തുറക്കുമ്പോൾ ഫോട്ടോസൊക്കെ ഇങ്ങനെ വരുമ്പോൾ നല്ല രസമാണ്. ഞാൻ ഫുള്ള് തുറന്ന് കാണിച്ചില്ല, ഞാൻ വെച്ചത് സെറ്റ് ചെയ്ത് വെച്ചേക്കല്ലേ, അപ്പം തുറന്ന് അതിന് വീണ്ടും ഉള്ളിലേക്ക് സെറ്റ് ചെയ്ത് വെക്കില്ല, അപ്പം ഞാൻ കാണിച്ചില്ല. സോ അതുകൊണ്ട് ഞാൻ കാണിച്ചില്ല കേട്ടോ, സോറി. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കും. അപ്പോൾ നമുക്ക് വേറെ വീഡിയോയിൽ കാണാം, ബൈ.